പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്ന ഏതാനും സ്വഹാബികളെ മുത്തനബി തങ്ങളുടെ പിൻവശത്ത് നിന്ന് ആയുധത്തിന്റെ ചിൽചിൽ എന്ന ശബ്ദം കേട്ടപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധീരയോദ്ധാക്കളെ പെട്ടെന്ന് ഭും ചാടി എഴുന്നേറ്റു. ആയുധത്തിന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരികയാണ്. അപകടം മണത്തറിഞ്ഞ സ്വഹാബത്ത്, പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബത്ത്, അതാ അല്ലാഹുവിന്റെ റസൂലിനെ ശ്രദ്ധിക്കുകയാണ്. മുത്തനബി തങ്ങളുടെ പിറകു വശത്ത് നിന്ന് ആയുധത്തിന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അതാ അലിയാർ തങ്ങളും അനുസരണശീലരായ സ്വഹാബത്തും ഓടി വരുന്ന രംഗം അഹങ്കാരിയായ ഹജ്ജാജ് കണ്ടപ്പോൾ, നേരെ ശ്രദ്ധിക്ക, കണ്ടപ്പോൾ അവന് മനസ്സിലായി, അവന് ബോധ്യമായി, ആ മുഹമ്മദിന്റെ അനുയായികളുടെ കരങ്ങളിലെങ്ങാനും അകപ്പെട്ടാൽ, അവരുടെ കയ്യിലെങ്ങാനും ഞാൻ അകപ്പെട്ടാൽ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ഹജ്ജാജ് തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡും അപകടമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് മദീന പള്ളിയുടെ പിറകു വശത്ത് കെട്ടിയിട്ട ഹജ്ജാജിന്റെ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കുതിരക്കുട്ടിയുടെ പുറത്തേക്ക് ലാത്താട്ട് ചാടി അങ്ങോട്ട് കയറി എന്ന് മാത്രമല്ല, ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ കണ്ടോ നിങ്ങള്, ബെഞ്ചിടുക ബെഞ്ചഗുണോവകൾ തഞ്ചം കനിന്തവൻ പിഞ്ചരൽഹാരിപിലേ ബിരന കീട്ടാമൽ പാരുവദാ നബി യാറാമർ ഹൈദരിലേ. ഈ രംഗം സ്വഹാബത്തും പ്രവാചകനും കണ്ട ഉടനെ തന്നെ പ്രിയപ്പെട്ടവരെ, മുത്തനബി തങ്ങളുടെ പിന്നിൽ നിന്നിരുന്ന സ്വഹാബത്ത് പെട്ടെന്ന് തന്നെ ഒളിച്ചോടുന്ന ആ ധിക്കാരിയെ കീഴ്പ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ അൻസാരികളായ സ്വഹാബത്ത്, നേരെ ശ്രദ്ധിക്ക, അൻസാരികളായ സ്വഹാബത്ത് അഹങ്കാരിയായ ഹജ്ജാജിന്റെ പിന്നിൽ പിന്തുടർന്നു മുന്നിൽ കുതികുതിക്കുന്ന ഹജ്ജാജിന്റെ പിന്നിൽ അൻസാരികളായ സ്വഹാബത്ത് അതിവേഗതയിൽ തന്നെ കുതിരപ്പുറത്ത് കയറുകയും ആ ധിക്കാരിയെ കീഴ്പ്പെടുത്തി പ്രവാചകന്റെ മുമ്പിലെത്തിക്കണമെന്ന ആവേശത്തോടുകൂടെ യാത്ര തിരിക്കുകയും ചെയ്തു. കുറേ ദൂരം യാത്ര ചെയ്തു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അൻസാരികൾ നോക്കുമ്പോ ഹജ്ജാജിന്റെ പൊടി പോലും കാണുന്നില്ല. നിരാശയോടുകൂടെ സ്വഹാബത്ത് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി നബിതങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, ആ ധിക്കാരിയെ ഞങ്ങൾ കിലോമീറ്ററോളം പിന്തുടർന്നെങ്കിലും പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനായി, പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശ, എന്ന ദുഃഖം, എന്ന സങ്കടം പ്രവാചകന്റെ മുമ്പിൽ അതാ സ്വഹാബത്ത് ബോധ്യപ്പെടുത്തിയപ്പോ പുഞ്ചിരി തൂകിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സദസ്സിലേക്ക് നോക്കി വിളിച്ചു, ഐന അലി, ഐന അലി, എവിടെയാ എന്റെ അലി? ഏതു വിഷമഘട്ടത്തിലും പ്രയാസത്തിന്റെ ഘട്ടത്തിലും പ്രവാചകൻ ഏറ്റുവിളിക്കുന്ന പേര് ആരുടെ പേരാന്നറിയോ? ആരുടെ പേരാന്നറിയോ? സയ്യിദു ശബാബ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞില്ലേ, സയ്യിദു ശബാബ് അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ രണ്ട് ചെറുപ്പക്കാരുടെ പ്രിയപ്പെട്ട പിതാവ്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാലാമത്തെ ഖലീഫ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. ഉറക്കപ്പറാ മക്കളെ, അലി ഇബ്നു അബി ത്വാലിബ് പോരാട്ടത്തിന്റെ പൊറുവിളി മുഴങ്ങുമ്പോ, ജിഹാദിന്റെ കാഹളം മുഴങ്ങുമ്പോ, പടച്ചെരി പണിഞ്ഞ് പടക്കൂട്ട് ധരിച്ച്, പടത്തൊപ്പി ധരിച്ച്, പടയായുധം പൊക്കിപ്പിടിച്ച്, പടക്കുതിരയുടെ മുകളിൽ കയറിയിട്ട് പടക്കളത്തിലേക്ക് ചീറിയെടുക്കുന്ന ചീറ്റക്കടുവയാർശില സിംഹം സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്ര മല പോലത്തെ മല്ലന്മാരെയും വില്ലന്മാരെയും ഞൊടിയിടയിൽ കഥ കഴിച്ച് പാരമ്പര്യമുള്ള, പരിജ്ഞാനമുള്ള, യുദ്ധത്തിന്റെ 18 അടവുകളും പഠിച്ച് പരിജ്ഞാനം നേടിയ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റയുടെ പ്രിയപ്പെട്ട ഭർത്താവ് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും വിളിക്കുന്ന പേരാ, ദുർഘടമായ അപകട മേഖലയിൽ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം വിളിക്കുന്ന പേര് ഐന അലി എന്ന. ഹുനൈൻ യുദ്ധത്തിൽ വെച്ചിട്ട് ഔത്വാസ് താഴ്വരയുടെ മുകളിൽ പിശാചുക്കള് അവിടെ ഹൈമയടിച്ച് വിശ്രമിക്കുന്ന സ്വഹാബത്തിനും പ്രവാചകനും സ്വസ്ഥത കൊടുക്കാതിരുന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചത് അലിയേയാ, അലിയേ,
പർവതത്തിൽ കാണുന്ന പടുകൂറ്റൻ വൃക്ഷത്തിന്റെ കട വെട്ടിമുറിച്ച് വലിച്ചെറിയണമെന്ന് പ്രവാചകൻ ദൗത്യം ഏർപ്പെടുത്തിയതും ഏൽപ്പിച്ചതും സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിടിയിൽ പിടിച്ചിങ്ങനെ തിരിച്ചു നോക്കുമ്പോ നീലവർണ്ണത്തിലാണ് ആ കത്തിയുള്ളത്. അപകടം മണത്തറിഞ്ഞ പ്രവാചകൻ പറഞ്ഞു, മക്കളെ ഇത് സാധാരണ ഒരു ഘടകം അല്ല, ഒരു കടാരയല്ല, വിഷത്തിലൂട്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം എന്നോട് വെറുപ്പുള്ള ഏത് ദൂതനാണ് ഇവിടെ വന്നത്? ഏത് രാജ്യക്കാരനാണവൻ? ഏത് ദേശക്കാരനാണവൻ? ഏത് ഭാഷക്കാരനാണവൻ? അറിയണം. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടുകൂടാ. അലി എത്രയും പെട്ടെന്ന് അഹങ്കാരിയെ പിന്തുടരണമെന്ന് പറഞ്ഞപ്പോ അലിയാര് തങ്ങള് പ്രവാചകൻ പറഞ്ഞു തീരുമ്പോഴേക്ക് ബിസ്മില്ലാ എന്ന് പറയുന്ന ബുള്ളറ്റിന്റെ മുകളിലേക്ക് ചാടിക്കരകയും അലിയാര് തങ്ങൾ ആവേശത്തോടെ പറഞ്ഞു, ദുൽദുൽ, എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹജ്ജാഷിനെ കീഴ്പ്പെടുത്തി പ്രവാചകന്റെ മുമ്പിലെത്തിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് ഒരിക്കലും ആഗ്രഹം സഫലീകരിക്കാതെ, ആഗ്രഹം പൂവണിയാതെ മടങ്ങി വരുന്നത് ശരിയല്ല എന്ന് അലിയാര് തങ്ങൾ പറഞ്ഞപ്പോ ആ ദുൽദുൽ എന്ന് പറയുന്ന ബുള്ളറ്റ് അതാ കുതികുതിക്കുകയാണ്. ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും മറികടന്നുകൊണ്ട് ഹജാഷിന്റെ കുതിരക്കുട്ടി മുന്നോട്ടിങ്ങനെ കുതികുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദൂരം സഞ്ചരിച്ചു, പക്ഷേ പ്രതിയെ കണ്ടെത്താനായില്ല. പ്രത്യേകം ശ്രദ്ധിക്ക, വീണ്ടും കുതികുതിച്ചു മുന്നോട്ട്. ആ സമയത്താണ് അതാ ഒരു പൊട്ടുപോലെ, ഒരു ബിന്ദു പോലെ ചെറിയൊരടയാളം കണ്ണിൽപ്പെട്ടപ്പോ അലി പറഞ്ഞു, ദുൽ ദുൽ, അവൻ തന്നെയാണ് നമ്മുടെ ഇര, അവൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം, അവൻ തന്നെയാണ് പ്രവാചകന്റെ കാതകനായി വന്നത്. അതുകൊണ്ട് വിട്ടുകൊടുത്തുകൂടാ, രക്ഷപ്പെട്ടുകൂടാ, പിടിക്കൂ. പറഞ്ഞു തീരുമ്പോഴേക്ക് ചിറകുകൾ ഘടിപ്പിച്ച പറവയെ പോലെ ദുൽദുലിങ്ങനെ പറക്കുകയാണോ എന്ന് തോന്നിപ്പോകുമാറ് സ്പീഡിൽ അങ്ങോട്ട് കുതിക്കാൻ തുടങ്ങി. അതാ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഹജാഷിന്റെ തൊട്ടു പിന്നിൽ അലിയാര് തങ്ങളും ദുൽദുലും അങ്ങോട്ടെത്തിയപ്പോൾ മുഞ്ചിയറേകളിൽ തഞ്ചിടുകാതലി കുഞ്ചരം പോൽ പൂകിവാൻ മുന്തി മുറിക്കലിൽ അന്തി ഹജാഷില നൊന്തിടുക മുഞ്ചിയറേകളിൽ തഞ്ചിടുകാതലി കുഞ്ചരം പോൽ പൂകിവാ. എങ്ങനെയാ? അമ്പ് വില്ലിൽ കോർത്ത് നെയ്തു വിടുന്നത് പോലെ അത്രയ്ക്കും സ്പീഡിലാണ് അലിയാര് തങ്ങളെ കുതികുതിച്ചത്. ചരിത്രം പറയാ, ആവനാഴിയിൽ നിന്ന് അമ്പ് വലിച്ചൂരിയിട്ട് വില്ലിൽ കോർത്ത് നെയ്തു വിടുന്ന വേഗതയോടുകൂടെ അലിയാര് തങ്ങൾ മുന്നോട്ട് കുതിച്ചു. എന്ന് മാത്രമല്ല, അഹങ്കാരിയായ ഹജാഷിന്റെ തൊട്ടു പിന്നിൽ അലിയെത്തി പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ഹജാഷ് ചില്ലറക്കാരനല്ല, 18 അടവും പഠിച്ചതാ. തന്റെ എതിരാളിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അടവുകള്, തന്ത്രങ്ങള് അഹങ്കാരിയായ ഹജാഷ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലിയാർ തങ്ങൾക്ക് പിടുത്തം കൊടുക്കാതെ വീണ്ടും മുന്നോട്ട് ചാടുകയാ, ഓടുകയാ, അലി പിന്തുടരുകയാ. വീണ്ടും അതാ അലിയാര് തങ്ങൾ പിന്നിലും അഹങ്കാരിയായ ഹജ്ജാഷ് മുന്നിലും ഇങ്ങനെ കുതികുതിച്ചു. എന്ന് മാത്രമല്ല, അലി അടുത്തേക്ക് ചെന്ന് പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അഹങ്കാരിയായ ഹജ്ജാഷിന്റെ കുതിര ഫുട്ബോൾ തെറിക്കുന്നത് പോലെ മുകളിലേക്ക് അങ്ങോട്ട് ചാടും. അലിയാര് തങ്ങൾ പിന്തുടരും. ഇങ്ങനെ തൊട്ടു തൊട്ടില്ല, പിടിച്ചു പിടിച്ചില്ല എന്ന മട്ടിൽ രണ്ട് തുല്യ ശക്തികളും അതാ മുന്നോട്ട് മുന്നോട്ട് നീങ്ങി. എന്ന് മാത്രമല്ല, ഒരിക്കലും എന്റെ എതിരാളി ഈ ദുഷ്ടൻ കീഴ്പ്പെടുത്താൻ എനിക്ക് പറ്റൂല, അതിനെനിക്ക് കഴിയൂല എന്ന് മനസ്സിലാക്കിയ അലിയാര് തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ 19-ാമത്തെ അടവുണ്ട്. എന്താ അടവെന്നറിയോ ഏത് ശത്രുവിനും ഇല്ലാത്ത
അതുകൊണ്ട് തന്നെ കൊതി കുതിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹജാശിന്റെ പിന്നിൽ വെച്ച് അലിയാർ തങ്ങൾ പെട്ടെന്നൊരു സ്ഫോടനം പൊട്ടിത്തെറിക്കുന്നത് പോലെ ആ ശബ്ദം അങ്ങോട്ട് കേട്ടപ്പോ കുതി കുതിക്കുന്ന ഹജാശിന്റെ കുതിര പെട്ടെന്ന് സ്റ്റോപ്പായി. സ്പീഡിൽ സഞ്ചരിക്കുന്ന കുതിര സ്റ്റോപ്പായി. അങ്ക് മലങ്ക് വിലങ്ങൾ ചുരുങ്ങി പതുങ്ങി കുലുങ്ങി നിണ്ടാർ. സ്പീഡിലോടുന്ന ഒരു വാഹനമാകട്ടെ പെട്ടെന്ന് ചവിട്ടുമ്പോ എന്താണ്ടാക ഒന്നിങ്ങനെ ഒരു കുലുക്കണ്ടാവും എന്നതുപോലെ ഹജാശിന്റെ കുതിരക്കുട്ടിയത ഒന്ന് കുലുങ്ങി പേടിച്ചു വിറച്ച് പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദം അട്ടഹാസം കേട്ട് പരിസരം കുലുങ്ങുകയാണ്, പേടിച്ചു വിറക്കുകയാണ്. ഹജ്ജാശോ കണ്ണുകൾ ഇരുട്ടടച്ചു, കാതുകൾ കൊട്ടിയടച്ചു, ഇടിവെട്ടേറ്റതുപോലെ അന്തം വിട്ടു നിൽക്കുമ്പോ അലിയാര് തങ്ങളെ പിടിച്ചു വലിച്ചിങ്ങോട്ട് എടുത്തിട്ട് ദുൽദുലിന്റെ പുറത്ത് കമിഴ്ത്തി അങ്ങോട്ട് കിടത്തി. ദുൽദുലിന്റെ പുറത്ത് കമിഴ്ത്തി അങ്ങോട്ട് കിടത്തിയിട്ട് കണ്ടില്ലേ നിങ്ങള് ആയത്തുടെ പടനായക രക്ഷണം ആയവനെ പിടിയായി ആദിത്തരുൾ മഹമോദർ സമൂഹത്തു കാതരമിൽ അണവായി മയൂരമായി നിന്ന നായനെ പോറ്റി നോയപ്പതി നബിയിൽ മത്തിരം വീട്ടവൻ പൂത്തിടലായി കരുണത്തരനേപ്പനയിൽ സയലിനാൽ പകനായോ സകറ്റവൻ തേയസിൽ കാത്തിടുവേ സത്യം ഓറ്റോമെ സോത്തരിലോത്തറി വിത്തിടും പാർത്തിടുവേ പതിവരാകിനെ ഹാത്തിമുല്ലംബിയ പദതിനാൽ സഖിയാ പത്താവൻ നിഗരമൂത്തരശാരവി ഇത്തവനും മുരയായി പതികരാകിനെ മീത്തൽ പോകുന്നൊരു പ്രാതിരിൽ വന്നവരെ സത്തറന തെയും ചേർത്തു സലാമത്തെ പൂർത്തി ചെയ്തെന്നാളും കാത്തിടുവീൻ നബിയേ അഹങ്കാരിയായ ഹജാഷുമായിട്ട് അതിവേഗതയിൽ തന്നെ സയ്യിദുന അലിയാര് തങ്ങള് ആവേശത്തോടെ മസ്ജിദുൻ നബവിയിലേക്ക് പ്രിയപ്പെട്ടവരെ മദീന പള്ളിയിലേക്ക് ഹബീബിന്റെ ചാരത്തേക്ക് അതിവേഗതയിൽ തന്നെ കുതികുതിക്കുകയാണ്, ആവേശത്തോടെ മുന്നേറുകയാണ്. പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായും നിർവഹിച്ചു എന്ന ആത്മബോധത്തോടെ അർപ്പണബോധത്തോടെ ആവേശത്തോടെ അലിയാര് തങ്ങള് അതാ മദീന പള്ളിയിലേക്ക് കുതികുതിക്കുന്നു. നക്ഷത്രതുല്യരായ സ്വഹാബത്തും അള്ളാഹുവിന്റെ അലിയുടെ വരവും പ്രതീക്ഷിച്ച് അലി വരുന്നതും നോക്കിയിട്ട് വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അലിയാര് തങ്ങളുടെ കുതിരക്കുട്ടി ആവേശത്തോടെ കുതികുതിച്ചു വരുന്ന രംഗം അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും കാണുമ്പോൾ ഉറക്കം മദീന പള്ളിയുടെ പൂമുഖത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ബദറിൽ കേട്ടൊരു ശബ്ദമിതാ ലാ ഇലാഹ ഇല്ലല്ലാ ഉഹദിൽ കേട്ടൊരു ശബ്ദമിതാ ലാ ഇലാഹ ഇല്ലല്ലാ ആവേശത്തോടെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചീറിയെടുക്കുന്ന അലിയാര് തങ്ങളുടെ വരവ് കാണാൻ എന്തൊരു ഭംഗിയാണ്, എന്തോരു സ്റ്റൈലാണ്. അലി ആവേശത്തോടെ വന്ന് മദീന പള്ളിയുടെ മുമ്പിൽ നല്ല സ്റ്റൈലിൽ തന്നെ പെർഫോം ചെയ്യാണ് അലിയാർ തങ്ങള് കുതിരപ്പുറത്തിരുന്ന് പുഞ്ചിരിച്ച് അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാ റസൂലുള്ളയോട് സലാം പറഞ്ഞ് സ്വഹാബത്തിനോട് സലാം പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങാൻ നോക്കുകയാണ്. ദുൽദുലിന്റെ പുറത്ത് കമിഴ്ന്നു കിടക്കുന്ന ഹജാശിങ്ങനെ ചത്ത പോലെ കിടക്ക, എന്താ സംഭവിച്ചത്, എന്താ ഇവിടെ സംഭവിക്കണേ ഒന്നും അറിയണില്ല കൂട്ടരെ.
അങ്ങനെ കമിഴ്ന്നു കിടക്കുന്ന ഹജ്ജാഷിന്റെ മുഖത്തേക്ക് ചാടിയിറങ്ങുന്ന അലിയുടെ കാലുകൊണ്ട് അതാ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ഫുട്ബോൾ തെറിക്കുന്നത് പോലെ ഹജ്ജാഷ് ഇബ്നു മുന്ദിർ മലർന്നങ്ങോട്ട് വീണു. പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടിയതുപോലെ സുബ്ഹാനല്ലാഹ്, മലർന്നു കിടക്കുന്ന ഹജ്ജാഷിന്റെ മുമ്പിലേക്ക് അർശിലെ സിംഹം സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു അൽ ഖത്താബ്, മഹ്മൂദ് ഇബ്നു മസ്ലമ, ബിസ്മില്ലാ, ഓരോരുത്തരിങ്ങനെ വാള് ഊരാൻ തുടങ്ങി. കാരണം ആരോടാണ് കണ്ണുകൊണ്ട് ഇമ വെട്ടുക, ആരോടാണ് കണ്ണുകൊണ്ട് ഇഷാറ ആക്കുക, ഇതിങ്ങനെ പ്രതീക്ഷിച്ച് ഓരോരുത്തരും വാളിങ്ങനെ ഊരിയിട്ട് ഹജ്ജാഷ് ഇബ്നു മുന്ദിർ മലർന്നു കിടന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ദൃഷ്ടി ആ കണ്ണും. ഹജ്ജാഷിന് കിടപ്പ് വരുന്നില്ല, ഇരുന്നിട്ട് ഓരോരുത്തരുടെ മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. ഏതുപോലെ സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട മാൻപേടയെ പോലെ എന്നൊരു പഴമൊഴിയില്ലേ, അതേപോലെ അഹങ്കാരി ഹജ്ജാഷ് ഇബ്നു മുന്ദിർ കെടുകിട പറക്ക ഉടനെ തന്നെ ചാടി എണീറ്റു. ചുറ്റുഭാഗം വളഞ്ഞു നിൽക്കുന്ന അങ്ങോട്ട് റൗണ്ടായി നിൽക്കുന്ന സ്വഹാബത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ, ബഹുമാനപ്പെട്ട സ്വഹാബികളുടെ മുഖത്തേക്ക് ഹജ്ജാഷ് ഇബ്നു മുന്ദിർ മാറി മാറി നോക്കുമ്പോ ഓരോരുത്തരുടെ മുഖത്തും പ്രതിഷേധത്തിന്റെ പ്രകടനം, പ്രതികാരത്തിന്റെ ദാഹം ഓരോരുത്തരുടെ മുഖത്തും പ്രകടമാകുന്നുണ്ട്. ഹജ്ജാഷ് ഇബ്നു മുന്ദിർ കെടുകിട പറച്ചു, ഓരോരുത്തരുടെ മുഖത്തേക്കും ഇങ്ങനെ നോക്കി വിറവറച്ചുകൊണ്ട് കൈകൂപ്പിയിട്ട് പറഞ്ഞു, പ്ലീസ് എന്നെ കൊല്ലരുത്, എന്നെ വധി, എന്റെ സന്താനങ്ങളെ അനാഥയാക്കരുത്, എന്റെ കുടുംബത്തെ വിധവയാക്കരുത്, എന്നെ കൊന്നുകളയരുത് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തൊക്കെ ആവേശത്തോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാണ്. ഹബീബ് എന്ത് കൽപ്പിക്കും, അവിടെ നിന്ന് നിർദ്ദേശിക്കും, കാത്ത് കാതോർത്ത് നോക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക, പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക, ഓരോരുത്തരും ഭീകരതയുടെ മുഖം, ഗൗരവത്തിന്റെ മുഖഭാവം പേടിച്ചു വിറച്ച് ഹജ്ജാഷ് ഇബ്നു മുന്ദിർ ഓരോരുത്തരുടെ മുഖത്തേക്കും മാറി മാറി നോക്കിയിട്ട് അവസാനം ഒരു ചെറിയ ഗ്യാപ്പിലൂടെ തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോ അതാ മുഖം പ്രസന്നമായ ഒരു മുഖം, വല്ലാത്ത പ്രകാശത്തിന്റെ പ്രൗഢോജ്വല പ്രഭ പ്രകടമാകുന്ന വദനത്തിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ വന്ന് പറഞ്ഞേ മക്കളെ, പ്രകാശപൂർണമായ അനുഭാവത്തിന്റെ അസ്ഥിവാരങ്ങളെയും അനുധാവനത്തിന്റെ സമവാക്യങ്ങളെയും അടയാളപ്പെടുത്തിയ മദീനയുടെ മലരവനിയിൽ വിശ്രമിക്കുന്ന വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. അവിടെ പ്രതികാരമില്ല, അവിടെ പ്രതിഷേധത്തിന്റെ മുഖഭാവമില്ല, അവിടെ ഗൗരവത്തിന്റെ മുഖഭാവമില്ല. പ്രിയപ്പെട്ടവരെ, വധിക്കാൻ ശ്രമിച്ച ധിക്കാരിയെ മുന്നിൽ കൊണ്ടുവന്നിട്ടും ആ മുഖത്ത് പ്രതിഷേധമില്ല. അപ്പോഴും ഇല്ലാത്ത ബസുമാ പുഞ്ചിരിയല്ലാതെ പ്രകടനം കാഴ്ചവെക്കാത്ത എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും പ്രഥമനിദാനമായി പടച്ചതം ുരാൻ തയ്യാറു ചെയ്യപ്പെട്ട മദീനയുടെ മലരവനിയിൽ വിശ്രമിക്കുന്ന വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പ്രതിഷേധവും പ്രതികാരവുമില്ല. മക്കളെ, എന്തോ ഒരു ഭംഗിയുള്ള മുഖം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആ മുഖത്തിന് ചുറ്റുഭാഗത്ത് സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുണ്ടോന്ന് തോന്നിപ്പോകുമാറ് പ്രകാശത്തിന്റെ അരണകിരണങ്ങൾ പ്രകടമാകുന്ന പരിശുദ്ധമായ മുഖത്തിന്റെ ഉടമയാണ് മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സ്വലാത്ത്, സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. കണ്ടോ നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അങ്ങോട്ട് കണ്ടപ്പോ ആ മുഖത്തിങ്ങനെ വല്ലാത്ത പ്രഭ,
അതുല്യമായ പ്രഭയതിലുണ്ട്, അവാജ്യമായ സ്വീകാര്യതയതിലുണ്ട്, അമ്പിളി പൂക്കുന്ന മഹനീയമായ ഒരു ഭാവം അതിലുണ്ട്, പ്രപഞ്ചം നാണം കുണുന്ന മാണം കുണുങ്ങുന്ന പ്രതിഷ്ഠമായ വതനം ആ മുഖത്തുണ്ട്. ഇതാരാണ് മക്കയിൽ ഉദിച്ചുയർന്ന ദീപമാണോ, മദീനയിലെ പ്രവാചകനാണോ, ഹിജാസിന്റെ മഹനീയമായ തിരുവെളിച്ചമാണോ, മാലോകരുടെ മനതലങ്ങളിലെ മാല്യമാണോ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട ഹജ്ജാജ്, സിംഹങ്ങൾ ഇങ്ങനെ ചുറ്റുഭാഗത്ത് നിൽക്കുകയാണല്ലോ, ഹജ്ജാജിന് മുമ്പിൽ പെട്ടെന്നൊരു ദ്വാരത്തിലൂടെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്ന് പറഞ്ഞു, നബിയേ തെറ്റുപറ്റിയതാ, പൊറുക്കണം ഹബീബേ, അവിടുന്ന് ക്ഷമിക്കണം നബിയേ, അങ്ങ് റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ, മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് ക്ഷമിക്കൂ നബിയേ, വിവരക്കേട് കൊണ്ട് സംഭവിച്ചതാ, വിവരമില്ലാത്തത് കൊണ്ട് വന്നു പോയതാ, എന്നോട് പൊറുക്കുമോ തങ്ങളെ, അവിടുന്ന് ക്ഷമിക്കുമോ തങ്ങളെ. ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അതേ ഹജ്ജാശുബിന് മുൻകർ യാചിക്കുകയാ, കൊന്നുകളയണമെന്ന ആഗ്രഹത്തോടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, മക്കളെ ഊരിപ്പിടിച്ച വാളുകളൊക്കെ ഉറയിലിട, എല്ലാവരും ക്ഷമിക്ക്, എല്ലാവരും ശാന്തരാവ്. ഇതാണ് മാനവികത, ഇതാണ് മാനവികത. എവിടെയാ ഇവിടെ ഭീകരതയുടെ മുഖം, എവിടെയാ ഇവിടെ തീവ്രവാദത്തിന്റെ മുഖം? ചതിപ്രയോഗത്തിലൂടെ 18 പ്രാവശ്യം മാരകമായ വിഷത്തിൽ ഊട്ടപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ കഴുത്ത് മുറിച്ചെടുക്കാൻ അഹങ്കാരിയായി ഖൈബറിൽ നിന്ന് കടന്നു വന്ന ധിക്കാരിയായ ഹജ്ജാജിനെ മുന്നിലെത്തിയപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഇടപഴകാൻ കഴിയുന്ന നേതാവ് ആരാ ഈ പ്രപഞ്ചത്തിലുള്ളത്? നിന്നെ ഞാൻ കൊന്നുകളയുന്ന ആരോടും ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ നമുക്കത് സഹിക്കാൻ പറ്റുമോ, ക്ഷമിക്കാൻ പറ്റുമോ? അള്ളാഹിന്റെ റസൂൽ അവിടെയാ ക്ഷമ പറഞ്ഞത്, അവിടെയാ ക്ഷമിക്കാൻ പറഞ്ഞത്. വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ, ക്ഷമ ക്ഷമ. അതുള്ള ആളുകൾ നാളെ ആഖിറത്തിൽ വിജയിച്ചവരാണ്. ഖുർആനിന്റെ സന്ദേശമായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ ഒന്ന് ക്ഷമിക്ക്, എല്ലാരും ഒന്ന് ശാന്തരാവ്, മോനെ ഒന്നിങ്ങോട്ട് വന്നേ. സ്നേഹത്തോടുള്ള വിളി. ഇത് കേട്ടപ്പോഴേക്ക് ഹജ്ജാജിന്റെ മനസ്സങ്ങട് തണുത്തു, കുളിരണിഞ്ഞു. ഇവിടെയാണ് ഈ ആയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. തിന്മയെ നന്മ കൊണ്ട് തീർക്കണം. ഇങ്ങോട്ട് തെറിവിളിച്ച അതിനേക്കാളും പുളിച്ചത് തിരിച്ചു പറഞ്ഞിട്ട് പ്രതിഷേധിക്കലല്ല മുഅ്മിനിന്റെ ലക്ഷ്യം, അതല്ല മുഅ്മിനിന്റെ ലക്ഷ്യം. ഇങ്ങോട്ട് തെറി പറയുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുക, അതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. കണ്ടോ നിങ്ങൾ, മോനെ ഒന്നിങ്ങോട്ട് വന്നേ. അനുസരണയോടെ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഹജ്ജാജ് അവിടുത്തെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാ, പവിത്രമായ മുഖം, അവിടുത്തെ സുന്ദരമായ കണ്ണുകള്, അവിടുത്തെ പരിശുദ്ധമായ നെറ്റിത്തടങ്ങള്, അവിടുത്തെ ചുറുചുരുക്കുള്ള ചുണ്ടുകള്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഹജ്ജാജിന്റെ മുന്തിര മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോ ഹജ്ജാജിന്റെ മനസ്സിൽ ഈമാനിക ആവേശം അങ്ങോട്ട് പ്രകടമായി. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈമാനങ്ങോട്ട് തുളച്ചു കയറി, ഹിദായത്തിന്റെ വെളിച്ചം അവിടുത്തെ ഹൃദയാന്തരങ്ങളിലേക്ക് തുളച്ചു കയറുകയാ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അനുസരണയുള്ള ഒരു കൊച്ചിനെ പോലെ നിൽക്കുന്ന ഹജ്ജാജിന്റെ മുഖത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ അവിടുന്ന് സംഭവിച്ച
ആ സാഹചര്യത്തെ കുറിച്ച് ചിന്തിച്ച് ഹജ്ജാജിന്റെ മനസ്സ് വിങ്ങുന്നുണ്ട് എന്ന് ഹബീബിന് മനസ്സിലായി. പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് കുറേ നേരം നോക്കി നിന്നപ്പോ ഹജ്ജാജിന്റെ മുന്തിരിന് മനസ്സിലായി, ഈ നിൽക്കുന്നത് സാധാരണ മനുഷ്യനല്ല. ചില ആളുകൾ പറയും സാധാരണ നബി, സാധാരണ മനുഷ്യൻ, സാധാരണ മുഹമ്മദ്. ഹജ്ജാജിന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യനല്ല. ഇന്നീ ലസ്തു മിസ്ലകും, ഞാൻ നിങ്ങളെ പോലെയല്ല മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? റസൂലുള്ളാഹിക്ക് വഹിയുണ്ട്. നമ്മക്കോ? നമ്മക്കോ ഉണ്ടോ? അപ്പോ വഹിയുടെ ഉടമസ്ഥനായ നബി സാധാരണ പ്രവാചകനല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹജ്ജാജ് പറയൂ, ഓ പ്രവാചകരെ, അങ്ങ് സാധാരണ മനുഷ്യനല്ല, അവിടുന്ന് സത്യത്തിന്റെ പ്രവാചകനാ, അങ്ങ് സമാധാനത്തിന്റെ പ്രവാചകനാ, അങ്ങ് ശാന്തിയുടെ പ്രവാചകനാ. അതുകൊണ്ട് പ്രവാചകരെ അവിടത്തോടെ എനിക്ക് ആമുഖമായി ആദ്യമായി പറയാനുള്ളത്, അങ്ങയുടെ പവിത്രമായ ചെഞ്ചുണ്ടുകൾ അനക്കിയിട്ട് അവിടുത്തെ പരിശുദ്ധമായ നാവ് കൊണ്ട് അങ്ങനെക്കൊന്ന് ചൊല്ലിത്തരുമോ നബിയേ, അങ്ങൊന്ന് പറഞ്ഞു തരുമോ നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലോ വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. കലിമത്തു ഷഹാദ. ഹജ്ജാജിന് മുന്തിർ എന്റെ കൂട്ടരങ്ങളൊന്നും ഉണ്ടാത്ത മുസ്ലിമായി ഇനി കേട്ട സാധാരണ ഹജ്ജാജ് അല്ല. ഉറക്കെ പറയണം, റളിയല്ലാഹു അൻഹു. ഹജ്ജാജിന് മുന്തിർ റളിയല്ലാഹു അൻഹു. കണ്ടോ, ഒരു നിമിഷം കൊണ്ടാണ് അള്ളാഹു കൊടുക്കുന്ന ഫളൽ. ഒരു നിമിഷം. ഔഫ് ബിനു മാലിക്കുൽ അശ്ജഹി റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞു, ഔഫേ, നഷ്ടപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു കിട്ടാൻ ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അബ്ദുൽ ഖാദർ ഇതൊക്കെ പതിവാക്കണം ജീവിതത്തിൽ. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഒരു 11 പ്രാവശ്യം പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. ഈ ദിക്ർ കേവലം സാധാരണ ഒരു ദിക്ർ അല്ല. നഷ്ടപ്പെട്ടു പോയ സാലിമിനെ തിരിച്ചു കിട്ടാൻ പ്രവാചകൻ പറഞ്ഞത് അലിയാര് തങ്ങളെ പോലത്തെ ചങ്കൂറ്റമുള്ള പട്ടാളക്കാരെ കൊണ്ടുപോയിട്ട് ആ ധിക്കാരികളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ആ സാലിമിനെ തിരിച്ചു കൊണ്ടുവരാന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കൊള്ള സംഘം പിടിച്ചു വെച്ച സാലിമിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പറഞ്ഞുകൊടുത്ത ആ ഔഷധം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ദിക്ർ പതിവാക്കിക്കോ. ഉമ്മു സാലിമിനോട് പറയേ, ഔഫ് ബിനു മാലിക്കുൽ അശ്ഹയുടെ ഭാര്യ ഉമ്മു സാലിമിനോട് പറയേ, ഔഫേ, രണ്ടുപേരും ആ ദിക്ർ പതിവാക്കിക്കോ. ദിക്റുകൾ അധികരിപ്പിച്ചോ. നബിയുനാ റസൂലുള്ളാഹി രണ്ടുപേരും അത് പ്രാവർത്തികമാക്കി. രണ്ടുപേരും അതിങ്ങനെ പതിവാക്കി ചൊല്ലാൻ തുടങ്ങി. ഒരു ദിവസം കൊള്ള സംഘം പിടിക്കപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കിയിട്ട് മലമുകളിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് ബന്ദിയാക്കിയിരിക്കുന്നു. ഒരു ദിവസം കൊള്ള സംഘം മദ്യപിച്ച് ലെക്ക് കെട്ടു, മസ്തിഷ്കം മരവിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുകയാണ്. അത്ഭുതകരമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടു. 3000 ഒട്ടകങ്ങളും 100 ഒട്ടകങ്ങളും 4000 ആടുകളുമായിട്ട് അവരുടെ കബീലയിൽ ചെന്നിട്ട് ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു അതിനെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അർദ്ധരാത്രിക്ക് ഔഫിന്റെ വീട്ടുമുറ്റത്ത് ഒട്ടകത്തിന്റെ ആർത്തനാദങ്ങളും അതുപോലെ ആടിന്റെ കരച്ചിലും കേട്ട് അത്ഭുതത്തോടെ അർദ്ധരാത്രിക്ക് മാതാപിതാക്കൾ ചാടി എണീറ്റ് പുറത്തു വന്ന് നോക്കുമ്പോ കുറേ ഒട്ടകങ്ങൾ നിരന്നു നിൽക്കുന്നു, കുറേ ആടുകളും നിരന്നു നിൽക്കുന്നു. അതിന്റെ നടുവിൽ നഷ്ടപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു എന്തെങ്ങളാരും തുറന്നു കത്തി ചൊല്ലാതെ സാലിം റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ച് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, എവിടുന്നായി ആട്, എവിടുന്നായി ഒട്ടകം? അന്വേഷിച്ചില്ല. ഔഫ് ബിനു മാലിക്കുൽ അശ്ജഹി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ ഇലാ ഹദറത്ത് റസൂലില്ലാഹ് ഉറക്കെ പറഞ്ഞു, ഇലാ ഹദറത്ത് റസൂലില്ലാഹി
റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ എന്നെ നഷ്ടപ്പെട്ട മോനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവന്റെ വരവിൽ എനിക്കൊരു ആശങ്കയുണ്ട്, ഒരു വിഷമമുണ്ട്. എന്താണെന്നറിയോ? അവൻ വന്നപ്പോ കുറെ ആടിനെ ഒട്ടകത്തിനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കബീലയിലുള്ള അവരുടെ ക്യാമ്പിലുള്ള ഒട്ടകത്തിനെയും ആടിനെ കഴിച്ചിട്ടാ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അനിവാര്യമാണോ, അവകാശമാണോ, അനുവദിക്കപ്പെട്ടതാണോ, ആ വിഷയത്തിൽ എനിക്ക് ആശങ്ക ഉണ്ട്. ഫതബസ്സമ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പുഞ്ചിരിച്ചു. ഉടനെ തന്നെ സൂറത്തു തൊലാഖിലെ അവസാനത്തെ ആയത്തിറങ്ങി. ഉടനെ തന്നെ സൂറത്തു തൊലാഖിലെ അവസാനത്തെ ആയത്തിറങ്ങി. സാലിമിന് കിട്ടിയ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ, നിങ്ങൾക്ക് അർഹിക്കുന്ന സ്വത്താ എന്നായത്തിറങ്ങി. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, കാനൂ അഫ്ഖറുന്നാസ് ബിൽ മദീന, മദീനയിലെ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പാവപ്പെട്ട നിർധന കുടുംബത്തിൽപ്പെട്ട ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു ബിലൈലത്തിൻ ഒരു രാത്രി കൊണ്ട് സാറൂ അഅനന്നാസ് ബിൽ മദീന, മദീനയിലെ ടോപ്പ് സമ്പന്നനായി. ബി ബറകത്തി ചൊല്ല്, ലാ ഹൗല എനിക്കത് കൊടുക്കാൻ ഇജാസിയത്ത് തന്നിട്ടുണ്ട് എന്റെ മശായിഖമാർ, ഞാൻ ബന്ധമുള്ള ഔലിയാക്കൾ എനിക്കത് കൊടുക്കാനുള്ള ഇജാസിയത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കടബാധ്യതയിൽ കഴിഞ്ഞുകൂടുന്നവരെ, വിഷമത്തോടെ ജീവിക്കുന്നവരെ, കേറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരെ, സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ഈ മജ്ലിസിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുവാ, ചൊല്ലോ അഞ്ചു വക്തില്, ചൊല്ലോ അഞ്ചു വക്തില് ഒരു 11 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അസീം. എന്റെ സദസ്സിൽ വെച്ചിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്, അത് പലവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരും ഈ സദസ്സിലുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹജ്ജാജ് ഇബ്ന മുൻദിർ പറയുകയാണ്, ചേർത്ത് സലാമത്തിൽ പൂർത്തി ചെയ്തെന്നാളും കാത്തിടുവേ നബിയേ. ഫതിഹുൽ ജന്നത്തുർ തോതിരം കേൾവാതിൽ പോത്തോളമിൽ ഹുസിയായി ഫസ ഹജ്ജാജിന് പേശി ഷഹാദത്ത് രസിച്ചവർ ഹുസിയായി. ഫതിഹുൽ ജന്നത്തുർ തോതിരം കേൾവാതിൽ പോത്തോളമിൽ ഹുസിയായി ഫസ ഹജ്ജാജിന് പേശി ഷഹാദത്ത് രസിച്ചവർ ഹുസിയായി. ചിത്തക്കു ഫിർദൗസ് കീർത്തിച്ചുടർ കരയേ, ചേർത്തു സലാമത്ത് പൂർത്തി ചെയ്തെന്നാളും കാർത്തിടുവീൻ നബിയേ. ചിത്തക്കുഫിറുമാരിയെ കീർത്തിച്ചുടർ കരയേ, ചേർത്തു സലാമത്ത് പൂർത്തി ചെയ്തെന്നാളും കാർത്തിടുവീൻ നബിയേ. ഫതിഹുൽ ജന്നത്തുർ തോത്തിരം കേൾവാതിൽ പോത്തോളമിൽ ഹുസിയായി ഫസ ഹജ്ജാജിന് പേശി ഷഹാദത്ത് ദാസിച്ചവർ മോശിയായി. പ്രവാചകനോട് ആദരവോടുകൂടെ ഹജ്ജാജ് ഇബ്നു മുൻദിർ പറഞ്ഞു, അതുകൊണ്ട് സത്യം മനസ്സിലായതുകൊണ്ട് അവിടുന്ന് എനിക്ക് ചൊല്ലിത്തരണം കലിമത്തു ഷഹാദയുടെ പരിശുദ്ധമായ മന്ത്രം. പ്രവാചകൻ ചൊല്ലിക്കൊടുക്കുന്നു, ഹജ്ജാജ് ഇബ്നു മുൻദിർ ഇസ്ലാം സ്വീകരിക്കുന്നു. ഇനി ഹജ്ജാജിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ഉറക്കെ പറയണം. റളിയല്ലാഹു അൻഹു എന്തോ നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ
അനുസരണയോട് നിൽക്കുകയാണ്. സ്വഹാബത്തിന്റെ മനസ്സിൽ ആശങ്കയുണ്ട്, ഇത് അഭിനയാവോ നാടകാവോ ഇത് ശരിയാവോ യാഥാർത്ഥ്യമാകോ ഇഖ്ലാസോടെയാണോ. ഇതിങ്ങനെ ചിന്തിച്ച് സംശയത്തിന്റെ ചോദ്യവുമായിട്ട് സ്വഹാബത്ത് ഹജാസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ അള്ളാഹന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചിട്ട് പതുക്കെ തലോടിയിട്ട് പറഞ്ഞു, ഹജാസ് മോനെ നിന്റെ പേര്, നീ ഏത് രാജ്യക്കാരനാണ്, ആരുടെ പ്രലോഭനങ്ങളെ കൊണ്ടാണ് എന്നെ വധിക്കാൻ നീ തയ്യാറായത്, എന്തിനാണ് നീ മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് കയറി വന്നത്, ഇതൊക്കെ സത്യം സത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് തുറന്ന് പറഞ്ഞേ. പറഞ്ഞു തീരുമ്പോഴേക്ക് ഹജ്ജാശ്വിന് മുന്തിർ എല്ലാം തുറന്നു പറയുന്നു ഇങ്ങനെ, മുളിന്താ ഉടൻ ത്വാ പുതന്തം ചോടി മുന്തിർ പുതൽവനാർ അടങ്കൽ പാടി തിളനൽ ഹൈബറിൽ പൊറുക്കും ദാറാ ഹജ്ജാശിബിനു മുന്തിർ എനക്കുൾ പേരാ പൊളി അദാലത്ത് നടത്തിയിടും നേ പൊരുണൻ മുറഹീബും അവാവും എന്നേ അളകിൽ മികും നീരെ അനിപ്പാതൊക്കെ അയത്താറിനും മാറി കഥ ഊരക്കെ കഥ കേട്ടലിയാരില്ലരുളി മുത്തേ ഹാമീൻ മുറഹീബില്ലേളുദർഹത്തേ അതിൽ വാചകം ത്വയ്ബ നഗരവാശും നേ അരശ് മുഹമ്മദ് റസൂലിൽ നിന്നേ പതിയാം ഹൈ പറണ്ടതിൽ മൻസിയാ പാലൻ മുറഹീബ മലിക്കറിയാൻ വിധിയാം എഴുത്താണ്ടും ഒരുവാനണ്ടും ഞാനുണ്ടോ എൻ്റെ വിശ്വാസം പൂനക്കും പിന്നെ എല്ലാ ഹലായത്ത് പൂജോപാകുന്നേ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അനുസരണയോടുകൂടെ ഹജ്ജാശ്വബിന് മുന്തിർ പറയുന്നു, പ്രവാചകരെ ഞാൻ വരുന്നത് മറ്റെവിടുന്നുമല്ല, ഈ മദീനയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള 32 കാതങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 10 പടുകൂറ്റൻ കോട്ടകുത്തളങ്ങൾ, അമ്പര ചുംബികളായ 10 പടുകൂറ്റൻ കോട്ടകുത്തളങ്ങളുള്ള ലക്ഷക്കണക്കിന് വരുന്ന പട്ടാള കിങ്കരന്മാരുള്ള ആയോധന മുറകളറിയുന്ന അഹങ്കാരികൾ അധിവസിക്കുന്ന ഖൈംബർ സാമ്രാജ്യത്തിലെ സൈന്യത്തിന്റെ സർവ സൈന്യാധിപനായി ഖൈബർ ചക്രവർത്തി മുറഹിബ് നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ. എന്റെ പേര് ഹജ്ജാശ് ഇബ്നു മുന്തിർ എന്നാണ്. അതുകൊണ്ട് പ്രവാചകരെ, ദാരിദ്ര്യനായ പട്ടിണിപ്പാവമായ ഞാന്, ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഞാന് ചക്രവർത്തിയുടെ പ്രലോഭനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും കേട്ടപ്പോ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് വന്നതാ. നബിയേ, അങ്ങയോടെ എനിക്കൊരു വെറുപ്പില്ല, പ്രതികാരമില്ല, പ്രതിഷേധമില്ല, സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് ദുരഭിമാനം കൊണ്ട് വന്നുപോയതാ. എന്നോട് പൊറുക്ക്, എന്നോട് ക്ഷമിക്ക. അതാ ഹജ്ജാശ്വബിന് മുമ്പിൽ തുറന്നു പറഞ്ഞു. നോക്കി നിൽക്കുന്ന സ്വഹാബത്ത് അന്തം വിട്ട് അത്ഭുതത്തോടെ നിൽക്കാണ്. കാരണം എന്താ? കാരണം എന്താ? മുറഹിബുകാരോട് കരാറുണ്ട്, മുറഹിബുകാരോട് ബൈഅത്തുണ്ട്, ഉടമ്പടിയുണ്ട്. എന്നാൽ അവരുടെ കരാർ ലംഘിക്കപ്പെട്ടു. അവര് അത്ഭുതത്തോടെ അല്ലാഹുവിന്റെ റസൂൽ നോക്കാണ്. എന്തായിരിക്കും പ്രവാചകന്റെ പ്രതികരണം എന്നറിയാൻ ആകാംക്ഷയോടെ തടിച്ചുകൂടിയ സ്വഹാബത്തിങ്ങനെ മുത്തുനബി തങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണിമവട്ടാതെ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അലീ താല റളിയല്ലാഹ്, അലിയെ ഒന്നിങ്ങോട്ട് വാ. അടുത്തേക്ക് വന്നു. കരാർ ലംഘിക്കപ്പെട്ട ഖൈബറിന്റെ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതണം. അലിയാര് തങ്ങളെ കത്തെഴുതാൻ തുടങ്ങി. അന്ന് ഇമെയിൽ ഐഡി ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനമില്ല, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുരോഗതിയില്ല.
എങ്ങനെയാ ചക്രവർത്തിയെ ഒരു ദൂതന്റെ വഴിയാണ് കത്തും മറ്റു സന്ദേശങ്ങളും എത്തിക്കാറുള്ളത്. അലിയാർ തങ്ങളെ കത്തെഴുതാൻ തുടങ്ങി. എന്താണ് കത്തിന്റെ ഉള്ളടക്കം? പാലൻ മുറഹിബം മലികറിയാൻ വിധിയാം എഴുത്താണ്ടോൻ ഒരുവനുണ്ടോ വിടുത്തേ സീത് കുറ്റേ റസൂൽ ഞാനുണ്ടോ എൻ്റെ വിശ്വാസം ഉനക്കും പിന്നെ കതും വെക്കല്ല ഉണ്ട് വഴുതയും വഴുതയല്ല രണ്ടും രില ചെയ്യാതൂനെ വസിത്താൽ ഊനൈ വസിത്താൽ ഇടവേ എടുക്കുന്നു അതിശിദ്ധത്താൽ അതിശിദ്ധത്താൽ ചീത്ത പകലെന്നെ കഷിപ്പാൻ വിട്ടേ ഹാജാശനെ മാർഗം പീഡിക്കപ്പെട്ടേ മാത്തും വിവരത്തിൽ അലി കുറിത്തേ മാഹി മലർബായ സഹബിലുത്തേ മേത്തേ കിതാബ് മൻ കൊടുത്ത് വരോ മേലോൻ ഒരു മാടും ബിഹിസ്തിൽ തരും. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അലിയാർ തങ്ങൾക്ക് എഴുതാനുള്ള കത്തിന്റെ ഓരോ ലൈനുകൾ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഖൈബർ ചക്രവർത്തിയായ മൻസിയയുടെ മകനായ മുറഹിബറിയാൻ മദീനയിലെ ചക്രവർത്തി മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് കരാർ ലംഘിക്കപ്പെട്ട് വഅദ ലംഘിക്കപ്പെട്ട് ഹജാഷിനെ എന്നെ വധിക്കാൻ പറഞ്ഞുവിട്ട മുറഹിബേ ആദ്യം നിന്നോട് പറയാനുള്ളത് ആദ്യം നിന്നെ അറിയിക്കാനുള്ള സന്തോഷം മറ്റൊന്നുമല്ല നിന്റെ വിശ്വസ്തനായ നിന്റെ സന്നദ്ധ സഹചാരിയായ നിന്റെ സർവ സൈന്യാധിപനായ ഹജാഷ് ഇബ്ന് മുന്ദിർ ഇന്ന് എന്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു. ആദ്യം നിന്നെ അറിയിക്കാനുള്ള സന്തോഷം അതാണ്. പിന്നെ യാതൊരു പ്രശ്നത്തിനും വരാത്ത യാരോരു പ്രതിഷേധത്തിനും വരാത്ത എന്നെ വധിക്കാൻ എങ്ങനെ നിഷ്ഠൂരമായി എന്നെ കൊല ചെയ്യാൻ ആയുധം കൊടുത്ത് പറഞ്ഞുവിട്ട ചക്രവർത്തിയായ മുറഹിബേ നിന്നോട് ഞാൻ പറയുന്നു അല്ലാഹു ഒരുവനാണ്. അല്ലാഹു ഒരുവനാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനായ റബ്ബാണ്. അത് ലോകത്തുള്ള സർവജനങ്ങളും അംഗീകരിക്കേണ്ട വസ്തുതയും അത് തന്നെയാണ്. പക്ഷേ സൗഭാഗ്യവാന്മാർക്കേ അതിന് അവസരം കിട്ടും. ഇവിടെ കരാർ ലംഘിക്കപ്പെട്ട ബൈഅത്ത് കളങ്കപ്പെടുത്തിയ നിന്നോട് ഞാൻ പറയുന്നു അല്ലാഹു ഒരുവനാണ് എന്ന് നീ വിശ്വസിക്കണം. നീ മാത്രം വിശ്വസിച്ചാൽ പോരാ, നിന്റെ അനുയായികളെ കൊണ്ട് വിശ്വസിക്കാൻ നീ കൽപ്പിക്കണം. അതിന് നീ തയ്യാറല്ലെങ്കിൽ ഖൈബർ സാമ്രാജ്യത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും നാട്ടിലേക്ക് നീ രക്ഷപ്പെട്ടോളണം. മറ്റേതെങ്കിലും നാട്ടിൽ പോയി അഭയാർത്ഥിയായി നീ ജീവിച്ചോളണം. രണ്ട് ഉടമ്പടി രണ്ടെണ്ണം, ഏതെങ്കിലും ഒന്ന് ഒന്ന് നിന്റെ ചോയ്സ് നിനക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാതെ വീണ്ടും അഹങ്കാരത്തോടുകൂടെ ഖൈബറിൽ അധിവസിക്കാമെന്ന വ്യാമോഹം നിനക്കുണ്ടെങ്കിൽ മുറഹിബേ രണ്ടും റില ചെയ്യാതെ വസിത്താൽ ഋണമേ എടുക്കുന്നോ അതിശിദ്ധത്താൽ ശക്തമായ ഒരു സംഘട്ടനത്തിന് ശക്തമായ ഒരു പോരാട്ടത്തിന് ഞങ്ങൾ അംഗം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. നബിയുനാ റസൂലുള്ളാ കത്തെഴുതി ആ കത്ത് മടക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കയ്യ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കയ്യ് മച്ചിയായ ആടിന്റെ അകിടിലേക്ക് സൗന്ദര്യമുള്ള കൈ വെച്ച് കൊടുക്കുമ്പോ ഇഷ്ടം പോലെ യഥേഷ്ടം പാല് ചുരത്തിയ നബി മുഹമ്മദ് മുസ്തഫ. എന്തേ കാരണം? മുഅ്ജിസത്ത്. മൗലായ ലിംതായി മൻ ആബദ അലാ ബിബി കഖൈരിൽ ഖൽഖി കുല്ലിഹിമി. അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ആ കത്തിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഇങ്ങനെ തടിച്ചു കൂടിയ സ്വഹാബത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ, ആരാണ് സ്വഹാബ? ഖൈബറിൽ അധിവസിക്കുന്ന അഹങ്കാരിയായ ചക്രവർത്തിയുടെ തലയെടുപ്പുള്ള സിംഹാസനത്തിന്റെ മുമ്പിലുള്ള വട്ടമേശയുടെ മുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് കൊണ്ടുപോയി കൊടുക്കാൻ ആരാ സന്നദ്ധരാകുന്നത്? ആരാ തയ്യാറാകുന്നത്? അഹങ്കാരിയായ ഖൈബറിന്റെ ചക്രവർത്തിയുടെ മുമ്പിൽ ഈ സാധുവിന്റെ കത്തുമായി ചെന്നാൽ ഒരുപക്ഷെ അവൻ മുഖം നോക്കാതെ കഴുത്തറുത്ത് കൊന്നുകളയാൻ സാധ്യതയുണ്ട്. മരിക്കുന്നുള്ള ഉറപ്പോടുകൂടെ പോകാൻ തയ്യാറാകും. അങ്ങനെ പോയാൽ മെത്തേ കിതാബ് മുൻകൊടുത്ത് മെത്തേ കിതാബ് മൻകൊടുത്ത് ബാരും മേലോൻ ഒരു മാടം ബിഹിസ്തിൽ താരും. എന്റെ കത്ത് ഹൈബറിന്റെ അധിപന്റെ വട്ടമേശയുടെ മുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ധീര മുജാഹിദിന് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കാം, ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകാം. ആരാ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ ആവേശത്തോടുകൂടെ അതോ സദസ്സിൽ നിന്നൊരു സ്വഹാബി ചാടികഴുന്നേറ്റു, യാ റസൂലല്ലാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ നബിയെ, ഞാൻ എത്തിക്കാൻ നബിയെ. പെട്ടെന്ന് തന്നെ പ്രവാചകന്റെ മുമ്പിലേക്ക് അനുസരണയോടെ കടന്നു വന്നിട്ട് വിശാലത്തിന്റെ കയ്യിൽ പിടിച്ച കത്ത് ആ സ്വഹാബി ഇങ്ങോട്ട് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊടുക്കാം, നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ദുന്യാവിലുള്ളേമോ ദല്യനില വേണ്ടാന്ന് ദുഷ്കമായി നാല് സോ വർഗം കൊടുത്തോവർ. മഹാന്മാരങ്ങനെ ദുന്യാവിനെ തലാക്ക് ആഖിറത്തിനെ മുഖവില. സ്വഹാബി പറഞ്ഞു, നബിയേ, എനിക്ക് ദുന്യാവ് വേണ്ട, എനിക്ക് സ്വർഗം മതി. അതുകൊണ്ട് കത്തിങ്ങോട്ട് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. കണ്ടോ നിങ്ങള്, സ്വഹാബത്തിനോട് യാത്ര പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ട പ്രവാചകരെ, ഇതവസാനത്തെ കാഴ്ചയാവാം, അവസാനത്തെ കണ്ടുമുട്ടലാകാം. പാവപ്പെട്ട അബൂ സൽമക്കന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരു സ്ഥാനം, അതിന് വേണ്ടി പ്രാർത്ഥിക്കുമോ ഹബീബേ? അവിടെ നിന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? റസൂലുള്ളാഹിയോട് ദുആ വസിയത്ത് കൊടുത്ത് സലാം പറഞ്ഞ് സ്വഹാബത്തിനോട് യാത്ര പറഞ്ഞ് അബൂ സൽമത്ത് ബിൻ അബ്ദുല്ലാ അതിവേഗതയിൽ തന്നെ ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ കുതികുതിക്കുകയാണ് ഹൈബറിലേക്ക്. ഇൻഷാ അല്ലാഹ്.